എല്ലാവർക്കും കഥകളുടെയും ചിന്തകളുടെയും പുസ്തകങ്ങളുടെയും ലോകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിനുള്ളിലെ വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന അവസ്ഥ വായനക്കാരൻ്റെയും അവസ്ഥയായി മാറുന്നു. അല്ലെങ്കിൽ വായനക്കാരൻ ആ പുസ്തകത്തിൻ്റെ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ അതിനനുസരിച്ച് ശരീരം ഞെരിഞ്ഞമരുകയും തിരിയുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പുസ്തകത്തിൻ്റെ സ്വാധീനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു പുസ്തകവുമായിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മുമ്പ് ഞാൻ ഏതാണ് പുസ്തകം എന്ന് സൂചിപ്പിച്ചിരുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുസ്തകം ഞാൻ രേഷ്മ, എഴുതിയിരിക്കുന്നത് താനിയ സിംഗ്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് കബനി സി, മഞ്ജുൾ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം ചെയ്തിരിക്കുന്നത്. ഏകദേശം 325 രൂപ വരുന്ന പുസ്തകത്തിൽ 215 പേജുകളാണുള്ളത്. 18 അധ്യായങ്ങളായിട്ടാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ശരി, നമുക്കിനി പുസ്തകത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ആസിഡാക്രമണത്തെ അതിജീവിച്ച ഒരു 17-വയസ്സുകാരിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഒരു പുസ്തകമാണ് ഞാൻ രേഷ്മ എന്നുള്ളത്. അബ്ബയ്ക്കും അമ്മയ്ക്കും അവർ 5 മക്കളായിരുന്നു. ഏറ്റവും ഇളയവളായിരുന്നു രേഷ്മ. തൻ്റെ സഹോദരി നർഗീസ്, പിന്നീട് ഗുൽഷൻ, പിന്നീട് വരുന്നത് ഐസാസ്, റിയാസ് എന്ന 5 മക്കൾ, 2 ആൺമക്കളും 3 പെൺമക്കളും. അവർ അവരുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലെ ഒരു ഒറ്റമുറിയിലായിരുന്നു അവരുടെ താമസം എന്ന് പറയുന്നത്. പുസ്തകത്തിൻ്റെ തുടക്കം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ രേഷ്മയുടെ കുട്ടിക്കാലം, കുട്ടി രേഷ്മയുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നു. അവളുടെ ആ ഒരു കുസൃതികളും അവളുടെ ആ ഒരു പ്രവൃത്തികളുമെല്ലാം വളരെ രസകരമായി കടന്നു പോകുന്ന ആ പേജുകളിൽ അവളുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആദ്യത്തെ ഒരു തിരമാല കണക്കിനെയായിരുന്നു ദുരന്തങ്ങൾ ഓരോന്നും അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആദ്യത്തെ ദുരന്തം എന്ന് പറയുന്നത് അവൾ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളുടെ അമ്മയ്ക്ക് ഏർപ്പെടുന്ന അർബുദമാണ്. ആ ഒരു അർബുദം ആ കുടുംബത്തിനെ എങ്ങനെ, ആ ഒരു ഏഴംഗ കുടുംബത്തിനെ, ആ ഒറ്റമുറിയിൽ താമസിക്കുന്ന മുംബൈയിലെ ഏഴംഗ കുടുംബത്തിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ദുരന്തം എന്ന് പറയുന്നത് പുസ്തകത്തിൽ. അപ്പോൾ ഇവൾ വളരെ കുട്ടിയായിരുന്നു. ഈ ഒരു അർബുദത്തിനെ തരണം ചെയ്യാൻ തൻ്റെ അബ്ബ എന്ന് വിളിക്കപ്പെടുന്ന അച്ഛന് ആകെ 2 ടാക്സി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ടാക്സിയും വിൽക്കുന്നു. ഈ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ പണം കണ്ടെത്തിയെങ്കിലും ചികിത്സ നടക്കാതെ പോകുന്നു, പൈസയും പോകുന്നു. അപ്പോൾ അബ്ബയുടെ ഒരു പൊട്ടിക്കരച്ചിലുണ്ട് ഒരു മരത്തിന് താഴെ നിന്നിട്ട്. ആ ഭാഗമെല്ലാം പ്രേക്ഷകരെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ ആ ഒരു ചികിത്സയുടെ കാലഘട്ടം കഴിഞ്ഞു വരുമ്പോഴേക്കും അടുത്ത ഒരു തിരമാല ദുരന്തത്തിൻ്റെ ആഞ്ഞടിക്കുന്നു. അത് തൻ്റെ സഹോദരിയായ ഗുൽഷൻ്റെ വിവാഹമായിരുന്നു. തുടക്കത്തിലെല്ലാം വളരെ മനോഹരമായി പോയ ഗുൽഷൻ്റെ വിവാഹ ജീവിതം പിന്നീട് ഭർതൃവീട്ടുകാരുടെ പീഡനങ്ങൾക്കും, ഇവൾക്ക് ഉണ്ടായത് രണ്ടാമത് ഒരു പെൺകുട്ടിയാണ് എന്നറിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു പെരുമാറ്റവും വളരെ അതിക്രൂരമായ പീഡനങ്ങളും സഹിക്കവയ്യാതെ ഒടുവിൽ മണ്ണെണ്ണയൊഴിച്ച് തൻ്റെ സഹോദരിയെയും ആ 2 മക്കളെയും കത്തിക്കും എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അവൾ ഭർതൃവീട്ടിൽ നിന്നും ഓടി തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അതിനുശേഷം ഇവൾക്കുണ്ടായ ആ ഒരു ആദ്യത്തെ ആൺകുട്ടിയെ തിരിച്ചു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തൻ്റെ ഭർത്താവ്, അതായത് രേഷ്മയുടെ സഹോദരിയായ ഗുൽഷൻ്റെ ഭർതൃ വീട്ടിൽ നിന്നും ഉണ്ടായ ഒരു ആക്രമണമാണ് നമ്മുടെ രേഷ്മയ്ക്കുണ്ടായ ആസിഡ് അറ്റാക്ക് എന്നുള്ള ഒരു വിചിത്ര സംഭവമാണ് പുസ്തകത്തിൽ നമ്മൾ വായിച്ച് കാണുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ രേഷ്മയ്ക്ക് പ്രത്യക്ഷ ഒരു ബന്ധവും അല്ലെങ്കിൽ ഒരു കുറ്റവും അവൾ ചെയ്യാത്ത, അവളുമായി അധികം ബന്ധമൊന്നും പുലർത്താത്ത ചേച്ചിയുടെ ഭർതൃ വീട്ടിൽ നിന്നും ഉണ്ടായ ഒരു ആക്രമണമാണ്. അതായത് ചേച്ചിയുടെ ഭർത്താവും സംഘവും ചേർന്ന് നടത്തിയ ഒരു ആസിഡ് ആക്രമണമായിരുന്നു. അത് ഗുൽഷൻ എങ്ങനെയോ തട്ടിമാറ്റിയെങ്കിലും ഇവളെ അത് യഥാർത്ഥത്തിൽ പിടികൂടുകയായിരുന്നു. ആസിഡ് ആക്രമണത്തിന് ശേഷം അവൾ കടന്നു പോകുന്ന ഓരോ വേദനയും പിന്നീട് നമ്മൾ വായനക്കാർക്ക് ഈ പുസ്തകത്തിൽ നിന്നും ഓരോ പേജും മാറ്റി മാറ്റി പോകാൻ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു രീതിയാണ് വരുന്നത്. കാരണം അത്തരത്തിലാണ് തുറന്നെഴുതിയിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചത്ത എലി അല്ലെങ്കിൽ ചത്തുചീഞ്ഞ എലി അല്ലെങ്കിൽ കണ്ണീരൊഴുകുന്ന മൃതശരീരം എന്നൊക്കെ സ്വയം വേദനയുടെ ആ ഒരു ആഘാതത്താൽ അല്ലെങ്കിൽ ജീവിതം വെറുത്തുപോയ ആ ഒരു കഠിനമായ പ്രതിസന്ധിയിൽ അവൾ സ്വയം വിശേഷിപ്പിക്കുകയാണ്. വായനക്കാരെയും
അത്തരത്തിൽ ഞാൻ ആണ് എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തുറന്ന് എഴുതിയിരിക്കുകയാണ്. പിന്നീട് അവൾ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം അവൾ പരാജിതയാകുന്നു. അതായത് തൻ്റെ കുടുംബം കൂടെ ഉണ്ടായിരുന്നു, മാത്രമല്ല കുറച്ച് സ്നേഹപൂർണമായ കാരുണ്യം നൽകുന്ന തരത്തിലുള്ള ചില കൈകൾ അവൾക്ക് നേരെ നീണ്ടു വന്നിരുന്നു. അതിലെല്ലാം അവൾ അതിജീവിച്ചുകൊണ്ട് തന്നെ പിടിച്ച് കയറുകയാണ് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്ത് തന്നെ ആസിഡ് ആക്രമണങ്ങളെ അതിജീവിച്ച് അവരെ പ്രതിനിധീകരിച്ച് ന്യൂയോർക്ക് ഫാഷൻ വീക്കിൻ്റെ റാമ്പിലൂടെ നടന്ന ആദ്യത്തെ വ്യക്തി, രാജ്യാന്തര ആൻറ്റി ആസിഡ് സെയിൽസിൻ്റെ ആക്ടിവിസ്റ്റ്, പിന്നീട് പറയുകയാണെങ്കിൽ മേക്ക് ലവ് നോട്ട് സ്കേഴ്സ് സംഘടനയുടെ പ്രത്യക്ഷ മുഖം, പ്രശസ്തരടക്കം എല്ലാ മേഖലയിലും പെട്ടവർ ദ ഇൻസ്പിറേഷൻ എന്ന് വിളിച്ചവർ, അത് ദ രേഷ്മ ഖുറേഷി. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കുക തന്നെ ചെയ്യണം. നോൺ ഫിക്ഷൻ, ഇൻസ്പിറേഷണൽ, ഓട്ടോബയോഗ്രഫിക്കൽ രീതിയിലെല്ലാം പെടുന്ന പുസ്തകമാണ്. അപ്പോൾ ഇത്രയ്ക്കും വെക്കുകയാണ് എനിക്ക് നിങ്ങളോട് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ ഒരു അവസ്ഥ, സാധാരണക്കാരന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എങ്ങനെയാണ് മറ്റുള്ളവർ അതിനെ നോക്കിക്കാണുന്നത്. സ്വന്തമല്ലാത്ത ഒരു പ്രശ്നങ്ങളിലും ഇടപെടാത്ത സ്വാർത്ഥരായ വളരെ വലിയ ഒരു സമൂഹത്തിൻ്റെ നേർക്കാഴ്ച നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. ശരി, മറ്റൊരു പുസ്തകവുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.